വചനവയൽ ഒരുക്കുന്ന വേദപാഠവും ചോദ്യോത്തരങ്ങളും എന്ന പങ്ക്തിയിലേക്ക് സ്വാഗതം. ഇന്ന് നാം പഠിക്കുന്നത് ക്ലാസ് 11 ക്രൈസ്തവ ജീവിതം സഭയിലും സമൂഹത്തിലും അധ്യായം 5 ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ. ക്രൈസ്തവ സഭ ദർശിച്ച ഏറ്റവും തീക്ഷണമായ പ്രേക്ഷിത ശ്രേഷ്ഠനാണ് പൗലോസ് ലേഖ. ക്രിസ്ത്യാനികളെ ബന്ധനസ്ഥനാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാര പത്രവും വാങ്ങി ഡമാസ്കസിലേക്ക് യാത്ര പുറപ്പെട്ട സാവൂൾ എന്ന യഹൂദ യുവാവിനെയാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നത്. യഹൂദ നിയമങ്ങൾ അക്ഷരം പ്രതി പഠിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുകയും ചെയ്തിരുന്ന സാവൂൾ ഡമാസ്കസിൽ എത്തും മുമ്പേ ഈശോയാൽ വിളിക്കപ്പെട്ടു. പിന്നീടുണ്ടായത് അത്ഭുതകരമായ പരിവർത്തനമായിരുന്നു. മാനസാന്തരം സംഭവിച്ച സാവൂൾ ക്രിസ്തു ശിഷ്യനായി മാറി. അദ്ദേഹം ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങി. ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി പ്രേഷിത വേല ചെയ്യുന്നവരിൽ അഗ്രഗണ്യനായി പൗലോസ്. അദ്ദേഹത്തിൽ രൂപപ്പെട്ട വ്യക്തിത്വം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വമായിരുന്നു. ഈ അനുഭവത്തിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഗലാത്തി 2:20. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ പ്രധാന ഘടകങ്ങൾ. ക്രിസ്തീയ വ്യക്തിത്വത്തിൽ വളരാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നാം കഴിഞ്ഞ പാഠത്തിൽ കണ്ടുകഴിഞ്ഞു. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾ ഏവയെന്ന് അറിഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ ജീവിതം ശരിയായി നയിക്കാൻ നമുക്ക് സഹായകരമാകും. ക്രിസ്തീയ വ്യക്തിത്വത്തിന് അടിസ്ഥാനമായി 3 പ്രധാന ഘടകങ്ങൾ വേർതിരിച്ചു കാണാവുന്നതാണ്. ക്രിസ്തീയ ജീവിത ദർശനം, ക്രിസ്തീയ ജീവിത മനോഭാവം, ക്രിസ്തീയ ജീവിത ശൈലി എന്നിവയാണവ. ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകളെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഘടകമാണ് ജീവിത ദർശനം. ഒരു വ്യക്തി ജീവിത യാഥാർത്ഥ്യങ്ങളോട് കാണിക്കുന്ന ആഭിമുഖ്യമാണ് മനോഭാവം. ഓരോ ജീവിത സാഹചര്യത്തിലുമുള്ള ഒരുവൻ്റെ പെരുമാറ്റ രീതിയാണ് ജീവിതശൈലി. ക്രിസ്തീയ ജീവിത ദർശനം. ക്രിസ്തീയ വ്യക്തിത്വത്തിന് തനിമയും മഹിമയും നൽകുന്നത് അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ജീവിത ദർശനമാണ്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ക്രൈസ്തവമായ കാഴ്ചപ്പാടാണിത്. ദൈവം നമ്മുടെ സ്നേഹപിതാവും മനുഷ്യരെല്ലാം സഹോദരങ്ങളുമാണെന്ന് ഈശോ പഠിപ്പിച്ചു. ഈ അവബോധത്തോടെ ദൈവകേന്ദ്രീകൃതവും മനുഷ്യോന്മുഖവുമായ ജീവിതം ഈശോ നയിച്ചു. ഈശോയുടെ ഈ ജീവിത ദർശനം ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഈ അടിസ്ഥാന ദർശനത്തിൽ നിന്നാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ മറ്റു സവിശേഷതകൾ രൂപം കൊള്ളുന്നത്. ക്രിസ്തീയ ദർശനത്തിന് പ്രധാനമായും 5 തലങ്ങളാണുള്ളത്: ദൈവദർശനം, ആത്മദർശനം, മനുഷ്യദർശനം, ലോകദർശനം, സ്വർഗദർശനം എന്നിവയാണവ. നാം ദൈവമക്കളാണെന്ന അവബോധത്തിൽ വളരും തോറും ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ മറ്റു തലങ്ങളിലേക്ക് വളരാനും അത് നമ്മെ സഹായിക്കും. 1. ദൈവം നമ്മുടെ പിതാവ്. ദൈവദർശനം. ദൈവം നമ്മുടെ പിതാവാണെന്ന അവബോധമാണ് ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ അടിസ്ഥാനം. ഈ തിരിച്ചറിവിൽ വളരും തോറും ദൈവവുമായി സവിശേഷമായ ഒരു ബന്ധം സ്ഥാപിക്കാൻ ക്രിസ്ത്യാനികൾക്ക് കഴിയും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ഈശോ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന അവബോധത്തിൽ വളരാനും ദൈവമക്കളായി തീരാനും അവിടുന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചു. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:48. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുമ്പോഴാണ് നാം യഥാർത്ഥത്തിൽ ദൈവമക്കളായി തീരുന്നത്. 2. നാം ദൈവത്തിൻ്റെ മക്കൾ. ആത്മദർശനം. മനുഷ്യരായ നമ്മൾ ദൈവമക്കളാണെന്ന അവബോധമാണ് ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ മറ്റൊരു തലം. ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ജന്മനാ തന്നെ ദൈവമക്കളാകാനുള്ള സിദ്ധികളോടെ സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്നാൽ ദൈവപുത്രനായ ഈശോയിലുള്ള വിശ്വാസം വഴിയാണ് നമ്മൾ ദൈവപുത്ര അവബോധത്തിലേക്കും ജീവിതത്തിലേക്കും കടന്നു വരുന്നത്. യോഹന്നാൻ ശ്ലീഹ പറയുന്നു, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തൻ
തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. യോഹന്നാൻ 1:12. സ്ലീഹ വീണ്ടും പറയുന്നു, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കൾ എന്ന് നാം വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ് താനും. 1 യോഹന്നാൻ 3:1. 3. മനുഷ്യരെല്ലാം സഹോദരർ. മനുഷ്യദർശനം. ദൈവം നമ്മുടെ പിതാവാണെന്ന ബോധ്യം മനുഷ്യരെല്ലാം സഹോദരരാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മെ നയിക്കുന്നു. വിശ്വസാഹോദര്യത്തിൻ്റെ മഹത്തായ ദർശനമാണിത്. അപരനുമായുള്ള ബന്ധത്തിൽ പുലർത്തേണ്ട ക്രിസ്തീയ മനോഭാവങ്ങൾ എന്തെന്ന് ഇത് നമ്മെ പഠിപ്പിക്കുന്നു. ഈ ബോധ്യത്തിൽ നമ്മൾ വളരും തോറും ജാതി മതങ്ങൾക്കും വർണ്ണവർഗങ്ങൾക്കും അതീതമായി എല്ലാവരെയും ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും നമുക്ക് സാധിക്കും. നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വിശിഷ്ടമായ കൽപ്പനയും ഈ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. സ്വന്തം ജാതിക്കും ദേശത്തിനും അതീതമായി മുറിവേറ്റുകിടന്ന മനുഷ്യൻ്റെ വേദന മനസ്സിലാക്കി അവനെ സഹായിച്ച നല്ല സമറായക്കാരൻ്റെ മനോഭാവം ക്രിസ്തീയ മനുഷ്യ ദർശനത്തിൻ്റെ ഉദാത്ത മാതൃകയാണ്. ലൂക്ക 10:25-31. 4. ലോകം, ഭൗമിക ഭവനം, ലോകദർശനം. ദൈവം നമ്മുടെ പിതാവും മനുഷ്യരെല്ലാം സഹോദരീ സഹോദരന്മാരുമാണെന്ന ബോധ്യം ലോകത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കും. ലോകം നമ്മുടെ ഭൗമിക ഭവനമാണ് എന്നാണ് ക്രൈസ്തവ ലോകദർശനത്തിൻ്റെ അടിസ്ഥാനം. ഈ ലോകവും അതിലുള്ള സകലവും ദൈവം മനുഷ്യന് വേണ്ടി സൃഷ്ടിച്ചു നൽകിയതാണെന്നും ഈ ലോകം മുഴുവനും മനുഷ്യർക്ക് വസിക്കാനുള്ള താൽക്കാലിക ഭവനമാണെന്നുമുള്ള കാഴ്ചപ്പാടാണ് ക്രൈസ്തവ ലോകദർശനത്തിൻ്റെ പ്രധാന ഉള്ളടക്കം. ഈ ലോകമാവുന്ന ഭൗമിക ഭവനത്തിൽ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കേണ്ടവരാണ് മനുഷ്യരെന്ന് ഈ ദർശനം നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ഈ കാഴ്ചപ്പാട് പ്രപഞ്ചത്തെയും പ്രകൃതിയെയും സ്നേഹിക്കാനും പരസ്പര സാഹോദര്യത്തിൻ്റെയും സഹവർത്തിത്വത്തിൻ്റെയും സംസ്കാരത്തിലേക്ക് വളരാനും നമ്മെ സഹായിക്കും. സ്വർഗം നമ്മുടെ ലക്ഷ്യം. സ്വർഗദർശനം. ക്രൈസ്തവ ജീവിത ദർശനം ഈ ലോക ജീവിതത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് നിത്യജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം നൽകുന്നതാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യം മരണമല്ലെന്നും മറിച്ച് നിത്യജീവൻ അഥവാ സ്വർഗം പ്രാപിക്കുക എന്നതാണെന്നും അത് നമ്മെ പഠിപ്പിക്കുന്നു. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എല്ലാ നന്മകളുടെയും ഉറവിടമായ ദൈവത്തെ പ്രാപിക്കുക എന്നതാണ്. ഈ ലക്ഷ്യബോധമാണ് ക്രൈസ്തവൻ്റെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. പൗലോസ് ലീഹ പറയുന്നു, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിൽ നിന്നുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നെടുവീർപ്പെടുകയും സ്വർഗീയ വസതി ധരിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. 2 കൊരിന്ത്യർ 5:1-2. നിത്യതയെക്കുറിച്ചുള്ള ബോധ്യമില്ലായ്മയാണ് പലരെയും നൈരാശ്യത്തിലേക്കും അലസതയിലേക്കും നയിക്കുന്നത്. ജീവിതത്തിൻ്റെ പരമ ലക്ഷ്യം ദൈവത്തിൽ എത്തിച്ചേരുക എന്നതാണെന്ന ഉറച്ച വിശ്വാസം കൈമുതലായുള്ള ക്രിസ്ത്യാനിക്ക് ജീവിത പ്രശ്നങ്ങളെ പ്രത്യാശയോടെ നേരിടാൻ കഴിയും. ക്രിസ്തീയ ജീവിത മനോഭാവം. ബുദ്ധിയുടെ തലത്തിൽ രൂപപ്പെടുന്ന ദർശനം ജീവിതത്തിന് ഉപകരിക്കുന്ന മനോഭാവങ്ങളായി രൂപാന്തരപ്പെടേണ്ടതുണ്ട്. ജീവിത ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു വ്യക്തിയുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആഭിമുഖ്യങ്ങളാണ് മനോഭാവങ്ങൾ. ഒരു വ്യക്തിക്ക് ദൈവത്തോടും മനുഷ്യരോടും ലോകത്തോടുമുള്ള ആഭിമുഖ്യങ്ങളാണ് ഇവയിൽ പ്രധാനപ്പെട്ടത്. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ പിതാവും മനുഷ്യർ നമ്മളുടെ സഹോദരരും ലോകം ദൈവം നമുക്ക് നൽകിയ വാസസ്ഥലവും സ്വർഗം മനുഷ്യൻ്റെ ലക്ഷ്യവുമാണെന്ന ക്രൈസ്തവ ദർശനമാകണം ക്രിസ്തു ശിഷ്യരുടെ മനോഭാവങ്ങളെ നിർണയിക്കേണ്ടത്. ഈ മനോഭാവങ്ങൾക്ക് ഏതാനും സവിശേഷതകൾ കാണാം. 1. ദൈവാശ്രയ മനോഭാവം. ദൈവം തൻ്റെ പിതാവായതിനാൽ താൻ ദൈവപുത്രനാണെന്ന അവബോധം സ്വന്തമാക്കുന്നവനാണ് ക്രൈസ്തവൻ. ഈ അവബോധം അവനിൽ ചില ഭാവാത്മക മനോഭാവങ്ങൾ സൃഷ്ടിക്കുന്നു.
അതിൽ പ്രധാനപ്പെട്ടതാണ് ദൈവാശ്രയ മനോഭാവം. ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. യോഹന്നാൻ 14:1. ഈ ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് അവിടുത്തെ വചനമനുസരിച്ച് ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനികൾ. അവരുടെ ജീവിതത്തിൽ വിഷാദ മനസ്ഥിതിയും നിരാശാബോധവും അന്യമായിരിക്കും. പെറ്റമ്മ സ്വന്തം കുഞ്ഞിനെ മറന്നാലും നമ്മെ മറക്കാത്തവനാണ് ദൈവമെന്ന തിരിച്ചറിവ് ഓരോ ക്രിസ്ത്യാനിക്കും കരുത്തു പകരണം. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, യേശയ്യ 49:16. എന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്ത ഈ വാക്കുകൾ നമ്മെ നിരന്തരം സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹ സാന്നിധ്യം നമ്മിൽ ഉറപ്പിക്കാൻ പര്യാപ്തമാണ്. ദൈവത്തിന് എല്ലാം സാധ്യമാണെന്ന ബോധ്യത്തോടെ ദൈവത്തിൽ ആശ്രയിക്കാനും ഇത് നമ്മെ പ്രാപ്തരാക്കുന്നു. ലൂക്ക 6:26. ദൈവമാണ് എല്ലാറ്റിലും തൻ്റെ ആശ്രയമെന്ന സത്യത്തിൻ്റെ താത്വികമായ അറിവല്ല പ്രസ്തുത അപ്രകാരമൊരു ജീവിത അനുഭവമാണ് പ്രധാനം. വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറഞ്ഞതുപോലെ, എൻ്റെ ദൈവമേ എൻ്റെ സർവമേ എന്ന് പറയാൻ നമുക്ക് കഴിയണം. അപ്പോഴേ ദൈവാശ്രയ മനോഭാവം വ്യക്തിത്വത്തിൻ്റെ ഭാഗമാവുകയുള്ളൂ. 2. വിശ്വസാഹോദര്യ മനോഭാവം. ക്രിസ്തീയ മനോഭാവങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്നാണ് വിശ്വസാഹോദര്യ മനോഭാവം. ജാതി മത ദേശങ്ങൾക്ക് അതീതമായി എല്ലാ മനുഷ്യരെയും സഹോദരി സഹോദരന്മാരായി കാണാനും ഇടപെടാനും നമ്മെ സഹായിക്കുന്ന മനോഭാവമാണിത്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന ഈശോയുടെ പ്രബോധനം ഈ മനോഭാവത്തെ ശക്തിപ്പെടുത്താൻ നമ്മെ സഹായിക്കുന്നു. 25:40. ഏവരെയും സഹോദരതുല്യം സ്നേഹിക്കണമെന്ന് പൗലോ സ്ലീഹായും നമ്മെ പഠിപ്പിക്കുന്നു. 12:10. 3. നന്മയുടെ മനോഭാവം. ക്രിസ്തീയ മനോഭാവങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് നന്മയുടെ മനോഭാവം. എല്ലാ കാര്യങ്ങളിലും നന്മ കാണാനും നന്മയെ അംഗീകരിക്കാനും ആദരിക്കാനും നമ്മെ സഹായിക്കുന്ന ഒരു മനോഭാവമാണിത്. നന്മ അംഗീകരിക്കപ്പെടുന്നിടത്തു മാത്രമേ അത് പുഷ്ടി പ്രാപിക്കൂ. അതിനാൽ ക്രിസ്തു ശിഷ്യർ നന്മ പ്രവർത്തിക്കുന്നവരും നന്മയെ പ്രോത്സാഹിപ്പിക്കുന്നവരുമാകണം. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ എന്ന വിശുദ്ധ പൗലോസിൻ്റെ ഉപദേശം ഇവിടെ അന്വർത്ഥമാണ്. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവാനും വിശുദ്ധ പൗലോസ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. 12:12. ദൈവം പരമ നന്മയാണ്. നന്മയായിട്ടുള്ളതെല്ലാം ദൈവിക ചൈതന്യത്തിൻ്റെ കിരണങ്ങളാണ്. ദൈവിക ചൈതന്യമുള്ളവർക്ക് മാത്രമേ നന്മ കാണാനും നന്മ ചെയ്യാനും നന്മയെ പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കൂ. ശുഭാപ്തി വിശ്വാസം. നിഷേധാത്മക ചിന്തകൾ വരുത്തുന്ന ആപത്തുകളെയും ക്രിയാത്മക ഭാവനാത്മക ചിന്തകൾ വിതയ്ക്കുന്ന സദ്ഫലങ്ങളും ഇന്ന് ലോകമെമ്പാടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ക്രിയാത്മക ചിന്തകളിലൂടെ ജീവിത വിജയം ഉറപ്പിക്കാമെന്ന് പഠിപ്പിക്കുന്ന മനഃശാസ്ത്ര ചിന്തകളും ഇന്ന് സുലഭമാണ്. എന്നാൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാന പ്രമാണം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കാക്കി തീർക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ്. 8:28. വിചാരം കൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ദൈവത്തിൻ്റെ പക്ഷത്താണ് നാം എങ്കിൽ ആർക്കും നമ്മെ പരാജയപ്പെടുത്താനാവില്ല എന്ന ലളിത സത്യം ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആണിക്കല്ലാണ്. പൗലോ സ്ലീഹ ചോദിക്കുന്നു, ദൈവം നമ്മുടെ പക്ഷത്താണെങ്കിൽ ആർക്ക് നമ്മെ തോൽപ്പിക്കുവാൻ സാധിക്കും? 8:31. ക്രിസ്തീയ ജീവിത ശൈലി. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതകൾക്ക് ആധാരമായ ദർശനവും മനോഭാവവും എന്തെന്ന് നാം ഗ്രഹിച്ചു കഴിഞ്ഞു. ഇവയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ജീവിത ശൈലി സ്വന്തമാക്കുമ്പോഴാണ് ക്രിസ്തീയ വ്യക്തിത്വം പ്രായോഗിക തലത്തിൽ നാം ആർജിച്ചു എന്ന് പറയുന്നത്. മുകളിൽ സൂചിപ്പിച്ച മനോഭാവങ്ങൾക്ക് അനുഗുണമായ ശീലങ്ങൾ ജീവിതത്തിൽ വളരണം. അത് സ്വാഭാവികമായി മാറണം. ഇതാണ് ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ വ്യക്തിത്വം നമ്മുടേതായി മാറുമ്പോൾ സംഭവിക്കുന്നത്. അപ്പോൾ ചില സവിശേഷതകൾ നമ്മിൽ രൂപപ്പെടും. 1. ദൈവസ്നേഹം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്താൽ പ്രേരിതമായ ഒരു ജീവിതമാണിത്. അതിനാൽ
ദൈവസ്നേഹം കൂടാതെ ക്രിസ്തീയ ജീവിതത്തിൽ വളരുക അസാധ്യമാണ്. എല്ലാറ്റിനും ഉപരിയായി ദൈവത്തെ സ്നേഹിക്കുക, തന്നെ പോലെ തന്നെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നതാണല്ലോ ദൈവ പ്രമാണങ്ങളുടെ കാതൽ. ഇതിൽ ഒന്നാമത്തേത്, നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നതാണ്. മർക്കോസ് 12:30. ദൈവസ്നേഹത്താൽ പ്രേരിതമായ ഒരു ജീവിതമാണ് ക്രൈസ്തവ ജീവിതമെന്ന് നാം മറന്നു പോകരുത്. ദൈവാരാധന, ദൈവവചന പ്രഘോഷണം, പ്രാർത്ഥന, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവ ദൈവസ്നേഹത്തിൻ്റെ പ്രകാശനങ്ങളാണ്. 2. പരസ്പര സ്നേഹം. പുതിയ വ്യക്തിത്വത്തിൻ്റെ അടയാളം പരസ്പര സ്നേഹമാണ്. നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും. യോഹന്നാൻ 13:35. ഈ നിർദ്ദേശത്തെ ഒരു വെല്ലുവിളി പോലെ സ്വീകരിച്ചവരാണ് ആദിമ ക്രൈസ്തവർ. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വേദപണ്ഡിതനായ തെർത്തുല്യൻ ക്രൈസ്തവരെ പ്രശംസിച്ചുകൊണ്ട് അക്രൈസ്തവർ നടത്തിയ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ട്. നോക്കുക, നമ്മൾ പരസ്പരം വെറുക്കുമ്പോൾ അവർ എത്രമാത്രം പരസ്പരം സ്നേഹിക്കുന്നു. നമ്മൾ പരസ്പരം കൊല്ലുമ്പോൾ അവർ എത്രമാത്രം മറ്റുള്ളവർക്ക് വേണ്ടി മരിക്കുവാൻ തയ്യാറാകുന്നു. ആദിമ ക്രൈസ്തവരുടെ ഈ മാതൃക നമുക്ക് പ്രചോദനമാകണം. 3. ശത്രുസ്നേഹം. ക്രിസ്തീയ പരസ്നേഹത്തിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് ശത്രുക്കളെയും സ്നേഹിക്കുന്നതിലാണ്. ശത്രുസ്നേഹത്തെ കഴിവുകേടായി ചിത്രീകരിക്കുന്നവരുണ്ടാകാം, പക്ഷേ ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രകാശനമാണ് ശത്രുസ്നേഹം. ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. മർക്കോസ് 5:44-45. ഈശോയുടെ ഈ വാക്കുകൾ അന്വർത്ഥമാക്കാൻ കഴിയുന്നത് ക്രിസ്തീയ ജീവിതശൈലി സ്വന്തമാക്കുമ്പോഴാണ്. ശത്രുസ്നേഹം ക്രിസ്തു പ്രാവർത്തികമാക്കിയ തനതായ പ്രബോധനമാണ്, ക്രൈസ്തവ ജീവിതത്തിൻ്റെ മുഖമുദ്രയുമാണ്. പ്രാർത്ഥനയും ക്ഷമാപൂർവമായ കാത്തിരിപ്പും വഴി ശത്രുവിനെയും സ്വന്തമായി നേടുവാൻ ക്രിസ്ത്യാനിക്ക് കഴിയണം. 4. സഹായ സന്നദ്ധത അഥവാ സേവന തൽപരത. പാപികളും രോഗികളും ദരിദ്രരും അനാഥരും ഒന്നും ഒഴിവാക്കപ്പെടാതെ അംഗീകരിക്കപ്പെടുന്നതും അവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതും ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ്. ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ സേവനം ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നതെന്ന ഈശോയുടെ വാക്കുകളാണ് ക്രിസ്തു ശിഷ്യരുടെ സേവന തൽപരതയ്ക്ക് പ്രചോദനമായി നിലകൊള്ളുന്നത്. മത്തായി 25:40. മതം, ദേശം, രാഷ്ട്രീയം, ഭാഷ, സംസ്കാരം തുടങ്ങിയവയുടെ പേരിൽ സങ്കുചിത ചിന്താഗതികൾ പുലർത്തി അപരനെ അകറ്റി നിർത്താൻ കാരണം തേടുന്ന ഒരു സാമൂഹിക ചുറ്റുപാടിൽ ഉപാധികളൊന്നുമില്ലാതെ എല്ലാവരെയും ഹൃദയത്തിൽ ഇടം നൽകി അംഗീകരിക്കാൻ ആദരിക്കുവാനുമുള്ള വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഹൃദയവിശാലതയോടെ മറ്റുള്ളവരോട് പെരുമാറാനും ഔദാര്യത്തിൻ്റെ ശീലങ്ങൾ വളർത്തി പങ്കുവയ്ക്കലിൻ്റെ ജീവിതം നയിക്കാനും ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ പക്വത നമ്മോട് ആവശ്യപ്പെടുന്നു. ഈശോയുടെ ജീവിത ദർശനവും മനോഭാവവും ജീവിതശൈലിയും പരിപാലിക്കുന്നത് വഴിയാണ് നാം ക്രിസ്തീയ വ്യക്തിത്വത്തിലേക്ക് വളരുന്നത്. അപ്പോഴാണ് ചരിത്ര പുരുഷനും രക്ഷകനുമായ ഈശോയെ നാം ജീവിതത്തിൽ സാക്ഷാത്കരിക്കുന്നത്. ചർച്ച ചെയ്യാം. ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാനം ക്രിസ്തീയ ജീവിത ദർശനമാണ്. 2. ക്രിസ്തീയ വ്യക്തിത്വ രൂപീകരണത്തിൽ ക്രിസ്തീയ ജീവിത ദർശനവും ക്രിസ്തീയ ജീവിത മനോഭാവവും ക്രിസ്തീയ ജീവിത ശൈലിയും എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം കണ്ടെത്താം. 1. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന് പറയാൻ വിശുദ്ധ പൗലോസിന് സാധിച്ചത് എന്തുകൊണ്ട്? 1. ഉത്തരമാണ് ആദ്യത്തെ പാഠത്തിൻ്റെ ആദ്യത്തെ പേജിലുള്ളത്.
ക്രൈസ്തവ സഭ ദർശിച്ച ഏറ്റവും തീക്ഷ്ണമതിയായ പ്രേഷിത ശ്രേഷ്ഠനാണ് വിശുദ്ധ പൗലോസ് ലീഹ. ക്രിസ്ത്യാനികളെ സംബന്ധനസ്ഥനാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാനുള്ള അധികാര പത്രവും വാങ്ങി ഡമാസ്കസിലേക്ക് യാത്ര പുറപ്പെട്ട സാവൂൾ എന്ന യഹൂദ യുവാവിനെയാണ് അപ്പസ്തോല പ്രവർത്തന പുസ്തകത്തിൽ നാം പരിചയപ്പെടുന്നത്. യഹൂദ നിയമങ്ങൾ അക്ഷരം പ്രതി പഠിക്കുകയും ആചാരാനുഷ്ഠാനങ്ങൾ അണുവിട തെറ്റാതെ പാലിക്കുകയും ചെയ്തിരുന്ന സാവൂൾ ഡമാസ്കസിലെത്തും മുമ്പേ ഈശോയാൽ വിളിക്കപ്പെട്ടു. പിന്നീടുണ്ടായത് അത്ഭുതകരമായ പരിവർത്തനമായിരുന്നു. മാനസാന്തരം സംഭവിച്ച സാവൂൾ ക്രിസ്തു ശിഷ്യനായി മാറി. അദ്ദേഹം ഈശോയെ പ്രഘോഷിക്കുവാൻ തുടങ്ങി. ആവേശത്തോടും ഉത്സാഹത്തോടും കൂടി പ്രേഷിത വേല ചെയ്യുന്നവരിൽ അഗ്രഗണ്യനായി പൗലോസ്. അദ്ദേഹത്തിൽ രൂപപ്പെട്ട വ്യക്തിത്വം ക്രിസ്തുവിൻ്റെ വ്യക്തിത്വമായിരുന്നു. ഈ അനുഭവത്തിൽ നിറഞ്ഞ് വിശുദ്ധ പൗലോസ് പറഞ്ഞു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. രണ്ടാമത്തെ ചോദ്യം, ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്തെല്ലാം? ഉത്തരം, ക്രിസ്തീയ വ്യക്തിത്വത്തിന് അടിസ്ഥാനമായി മൂന്ന് പ്രധാനപ്പെട്ട ഘടകങ്ങൾ വേർതിരിച്ചു കാണാവുന്നതാണ്. ഒന്ന്, ക്രിസ്തീയ ജീവിത ദർശനം. രണ്ട്, ക്രിസ്തീയ ജീവിത മനോഭാവം. മൂന്ന്, ക്രിസ്തീയ ജീവിത ശൈലി. മൂന്നാമത്തെ ചോദ്യം, ക്രിസ്തീയ ജീവിത ദർശനം എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത് എന്ത്? ഉത്തരം, ക്രിസ്തീയ വ്യക്തിത്വത്തിന് തനിമയും മഹിമയും നൽകുന്നത് അതിൽ അന്തർഭവിച്ചിരിക്കുന്ന ജീവിത ദർശനമാണ്. ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചുള്ള ക്രൈസ്തവമായ കാഴ്ചപ്പാടാണിത്. ദൈവം നമ്മുടെ സ്നേഹപിതാവും മനുഷ്യരെല്ലാം സഹോദരങ്ങളുമാണെന്ന് ഈശോ പഠിപ്പിച്ചു. ഈ അവബോധത്തോടെ ദൈവകേന്ദ്രീകൃതവും മനുഷ്യോന്മുഖവുമായ ജീവിതം ഈശോ നയിച്ചു. ഈശോയുടെ ഈ ജീവിത ദർശനം ഉൾക്കൊള്ളുന്നവരാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ. ഈ അടിസ്ഥാന ദർശനത്തിൽ നിന്നാണ് ക്രിസ്തീയ വ്യക്തിത്വത്തിൻ്റെ മറ്റു സവിശേഷതകൾ രൂപം കൊള്ളുന്നത്. ക്രിസ്തീയ ജീവിത ദർശനത്തിന് പ്രധാനമായും അഞ്ചു തലങ്ങളാണുള്ളത്: ദൈവദർശനം, ആത്മദർശനം, മനുഷ്യദർശനം, ലോകദർശനം, സ്വർഗദർശനം എന്നിവയാണവ. നാം ദൈവമക്കളാണെന്ന അവബോധത്തിൽ വളരും തോറും ക്രിസ്തീയ ജീവിത ദർശനത്തിൻ്റെ മറ്റു തലങ്ങളിലേക്ക് വളരാനും അത് നമ്മെ സഹായിക്കും. നാലാമത്തെ ചോദ്യം, ക്രിസ്തീയ ജീവിത മനോഭാവത്തിൻ്റെ ഏതാനും സവിശേഷതകൾ വ്യക്തമാക്കുക. ക്രിസ്തീയ ജീവിത മനോഭാവത്തിൻ്റെ സവിശേഷതകളിൽ ഒന്ന്, ദൈവാശ്രയ മനോഭാവം. രണ്ട്, വിശ്വസാഹോദര്യ മനോഭാവം. മൂന്ന്, നന്മയുടെ മനോഭാവം. നാല്, ശുഭാപ്തി വിശ്വാസം. അഞ്ചാമത്തെ ചോദ്യം, ക്രിസ്തീയ ജീവിത ശൈലി സ്വന്തമാക്കുന്നവനിൽ പ്രകടമാവുന്ന പ്രത്യേകതകൾ ഏവ. ഉത്തരം, ഒന്ന്, ദൈവസ്നേഹം. രണ്ട്, പരസ്പര സ്നേഹം. മൂന്ന്, ശത്രുസ്നേഹം. നാല്, സഹായ സന്നദ്ധത അഥവാ സേവന തൽപരത. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഇ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഇടുന്ന വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 100,000 പരം ചോദ്യോത്തരങ്ങൾ, എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം, വചനവയൽ ആപ്പ്.